നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ചെറുതും വലുതുമായ നിരവധി സംഘങ്ങൾ ഭക്ഷ്യോൽപാദന ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ ഇതിനോടകം ചുവടുറപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ കുടുംബശ്രീയെപ്പോലെ രാജ്യത്താകമാനം ഇത്തരം സംഘങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെ പല കുടുംബങ്ങളും ഇത്തരം മേഖലകളിൽ നിന്ന് വരുമാനമാർഗം കണ്ടെത്തുന്നവരായുണ്ട്. ഈ മേഖലകളിൽ വിദേശ നിക്ഷേപം വരുന്നതോടെ വിദേശ കമ്പനികളുടെ ആധുനിക സാങ്കേതിക വിദ്യയോട് മത്സരിക്കേണ്ട സാഹചര്യമാണ് വരാനിരിക്കുന്നത്. ആ മേഖലയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ട്. ആ രംഗത്തെല്ലാം ഇത്തരത്തിലുള്ള വിദേശ നിക്ഷേപം വരികയും പുതിയ സാങ്കേതിക വിദ്യ കടന്നു വരികയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നയമാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. വിദേശ നിക്ഷേപം വരുന്നതിലൂടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ കൂടുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. എന്നാൽ ഈ മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്ന ലക്ഷക്കണക്കിന് അസംഘടിതരും സംഘടിതരുമായ തൊഴിലാളികളുടെ ജീവിതോപാധി നിലയ്ക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വിദേശ കമ്പനികളുടെ ആധുനിക സാങ്കേതിക വിദ്യയോടും മൂലധനത്തോടും കിടപിടിക്കാൻ പര്യാപ്തമായ മാർഗങ്ങൾ അവലംബിക്കാൻ സർക്കാരിനായില്ലെങ്കിൽ വലിയ ദുരന്തമാണ് ഈ മേഖലയിലുണ്ടാവുക. ജയേഷ് രാഘവൻ, മീഡിയ വൺ, കോഴിക്കോട്.